നമസ്കാരം. ഒരു നന്മ നിറഞ്ഞ വാർത്തയെക്കുറിച്ചാണ്. സംസ്ഥാനത്തെ പോലീസിനകത്തുള്ളവർക്ക് നന്മ വറ്റാത്ത ഹൃദയങ്ങളുള്ള ഒരുപിടി ഉദ്യോഗസ്ഥരുണ്ട് എന്നതിൻ്റെ തെളിവാണ്. വേറെ എങ്ങുമല്ല, നമ്മുടെ തലസ്ഥാന ജില്ലയിലെ മംഗലപുരം എന്ന സ്റ്റേഷനിൽ നടന്നൊരു സംഭവമാണ്. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ CI വിനോദ് കുമാറിൻ്റെ ഒരു ഇടപെടലിനെക്കുറിച്ചാണ്. വളരെ ശ്ലാഘനീയമായ ഒരു ഇടപെടൽ, മറ്റൊന്നുമല്ല. ഇപ്പോഴത്തെ ഈ ഒരു വറുതിക്കാലത്ത് നമ്മുടെ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാം അവസാനിച്ചതോടുകൂടി പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഭക്ഷണം കിട്ടാത്ത പ്രശ്നം വലിയൊരു സംഭവമാണ്. അതായത് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് നേരിട്ട് നോക്കി നടപ്പാക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത് വലിയ ഉത്തരവാദിത്തമായതുകൊണ്ട് പല പ്രദേശങ്ങളിലും ജനപ്രതിനിധികൾ ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലെന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു വിഷയത്തിലാണ് മംഗലപുരം CI ആയ വിനോദ് കുമാർ ഒരു മാതൃകാപരമായ ഇടപെടൽ നടത്തിയത്. അതായത് ഈ പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റേഷൻ പരിധിക്ക് ചുറ്റാകെ കുറേയേറെ അതിഥി തൊഴിലാളികൾക്ക് കുറേ ദിവസമായി ഭക്ഷണ സാമഗ്രികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ജോലിയുമില്ല. കമ്മ്യൂണിറ്റി കിച്ചൺ നിന്നതോടുകൂടി ഇവർക്ക് ഭക്ഷണ സാധനം എത്തിക്കുന്ന സംവിധാനം നിന്നു. ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഏകദേശം 3 ക്യാമ്പുകളിലായി 120 പേർക്ക് ഭക്ഷണ സാമഗ്രികളിൽ വലിയ ബുദ്ധിമുട്ടും, ഒപ്പം ഇവർ കൂടുതൽ ഒരു സെൻസിറ്റീവായ ഒരു സൈഡിലേക്ക് പോകുന്നതായിട്ടുള്ള വിവരം പുള്ളിക്ക് ലഭിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഇടപെടലാണ്. ഈ വിഷയം അറിഞ്ഞുടനെ ഈ ക്യാമ്പുകളെല്ലാം CI പോയി സന്ദർശിച്ച് ഇവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം കേട്ടറിഞ്ഞതിന് ശേഷം ഏറ്റവും അടിയന്തരമായി അവർക്ക് ആവശ്യമുണ്ടായിരുന്നത് ഭക്ഷണമാണ്. ഈ ഭക്ഷണത്തിന് വേണ്ട സാമഗ്രികൾ ഒരുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചെയ്തത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചിലവാക്കി 120 പേർക്കൊക്കെ ഭക്ഷണം അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്ര, പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 6 ദിവസത്തെ ശമ്പളം ഗവൺമെൻറ് പിടിക്കുന്നു. ഇതിൻ്റെ പിന്നാലെ ഇത്തരം വലിയൊരു ചെലവ് കൂടി ഏറ്റെടുത്ത് വയ്ക്കാനായിട്ടുള്ള ശേഷി ഒരു പക്ഷേ ഒരു ഉദ്യോഗസ്ഥനും നിലവിലെ സാഹചര്യത്തിലുണ്ടാവില്ല. എന്നാലും ആ നന്മ നിറഞ്ഞ മനസ്സിൽ ഈ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ അത് ആ പ്രദേശത്തെ യുവജന സംഘടനകളെ വിളിച്ചു വരുത്തി അവരോട് ഈ കാര്യം അറിയിച്ചതിന് ശേഷം നിങ്ങൾ ഇക്കാര്യത്തിൽ സഹായിക്കണമെന്ന് അറിയിച്ചു. കൂടാതെ മംഗലപുരം സ്റ്റേഷൻ പരിധിയിൽ വരുന്ന വാടേമുക്ക്, കണ്ടൽ തുടങ്ങി 3 പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്യാമ്പുകളിലേക്ക് വേണ്ട 3 ചാക്കരിയും മറ്റു ഭക്ഷണ സാമഗ്രികളും അറേഞ്ച് ചെയ്യാൻ പ്രദേശത്തെ യുവജന സംഘടനകളെ കൂടി സംയോജിപ്പിച്ച് അദ്ദേഹം നടത്തിയ ഇടപെടൽ വിജയം കണ്ടു. ഇത്തരം തൊഴിലാളികൾക്ക് വേണ്ടി, ഏകദേശം 120 തൊഴിലാളികൾക്ക് കുറച്ച് ദിവസമായി ഭക്ഷണമില്ല എന്ന പ്രശ്നം വളരെ സജീവമായി ഈ പ്രദേശത്ത് നിലനിൽക്കുകയായിരുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ഓരോ ക്യാമ്പിലും ഓരോ ചാക്കരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്തിച്ചു നൽകിയത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ചില ക്യാമ്പുകളിൽ ഭക്ഷണം എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിഥി തൊഴിലാളികൾ തന്നെ തെരുവിലിറങ്ങി സമരം ചെയ്തൊരു നാടാണ് നമ്മുടേത്. അത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉണർന്നു പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും കർശനമായി നൽകുന്നുണ്ട്. എങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ പല കോണുകളിലും ഇത് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഈ സമൂഹത്തിന് വളരെ മാതൃകാപരമാണ്. പ്രത്യേകിച്ച് കണിയാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യുവജന സംഘടനകളുടെ പ്രവർത്തനവും CI ആവശ്യപ്പെട്ടതനുസരിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ചെന്ന് ആർക്കൊക്കെ സംഭാവനകൾ നൽകാൻ കഴിയുമോ അവരെ കണ്ടെത്തി ഇവർക്ക് വേണ്ട സാധന സാമഗ്രികൾ ഇവർ സ്വരുക്കൂട്ടിക്കൊണ്ട് നൽകുകയായിരുന്നു. ഇതൊരു ചെറിയ സംഭവമായിട്ട് അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് കാണിക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. കാര്യം ഇന്നത്തെ സമൂഹത്തിൽ പോലീസുകാർക്ക് തന്നെ ഒരു വില്ലൻ പരിവേഷം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മുൻനിർത്തി പോലീസിനാകെ തന്നെ ചീത്തപ്പേരുണ്ടാക്കുന്ന ചില ഉദ്യോഗസ്ഥർ വിചാരിച്ചപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങളാണ് അത്തരം വില്ലൻ പരിവേഷങ്ങൾ ഈ പോലീസിന് ചാർത്തി നൽകിയത്. എന്നാൽ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഈ പ്രവർത്തനങ്ങൾ ഈ നാട് കണ്ണു തുറന്ന് കാണേണ്ടതാണ്. കാര്യം ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന് ഉദാഹരണമാണ് വിനോദ് കുമാറിനെ പോലുള്ള CI മാർ. ഇദ്ദേഹത്തോടൊപ്പം തന്നെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായ അപ്പു എന്നു പേരുള്ള സിവിൽ പോലീസ് ഓഫീസറും ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകി. CIയുടെ നേതൃത്വത്തിൽ അരി ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും ഇവരുടെ ക്യാമ്പുകളിലേക്ക് എത്തിച്ചു നൽകിയതിന് ശേഷം CIയുടെ ഈ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ ഇത് ഏകോപിപ്പിച്ച CIയുടെ പ്രവർത്തനത്തെക്കുറിച്ച് യുവജന സംഘടനകളിലെ നേതാക്കൾക്കും വലിയ നല്ല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. അതൊന്ന് കേട്ടു നോക്കാം. കാര്യം ഇത്തരത്തിൽ നല്ല അഭിപ്രായങ്ങൾ പോലീസിനെ പറ്റി പറയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. കാര്യം ഈ ലോക്ക്ഡൌൺ വന്നതിന് ശേഷം അത്രത്തോളം അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വിഭാഗക്കാരാണ് സംസ്ഥാനത്തെ പോലീസ് വിഭാഗക്കാർ. അവർക്ക് റെസ്റ്റ് എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് കുറച്ച് വിശ്രമം എന്നത് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അല്ലെങ്കിൽ 24 മണിക്കൂർ ജോലിയായിരുന്നു പൂർണ്ണ ലോക്ക്ഡൌൺ സമയത്ത് ഇവർക്കുണ്ടായിരുന്നത്. ഒരു തരത്തിലും വിശ്രമമില്ലാത്തൊരു കാലഘട്ടത്തിലാണ്. ഇപ്പോഴും കുറഞ്ഞിട്ടുണ്ടെന്നല്ല, എന്നാലും സേനാവിഭാഗത്തിലെ വിശ്രമത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോലീസ് മേധാവി തന്നെ ഇപ്പോൾ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന് യുവജനങ്ങളുടെ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
ആ ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവിടെ ഒട്ടനവധി അന്യ സംസ്ഥാന തൊഴിലാളി തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. 200 പരം അന്യ സംസ്ഥാന തൊഴിലാളികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. ലോക്ക്ഡൗൺ ആയതിനു ശേഷം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തായിട്ട് പല പല പ്രശ്നങ്ങളും ഈ അന്യ സംസ്ഥാന തൊഴിലാളി ഉണ്ടാക്കുകയും അപ്പം അതിനൊരു മുൻകരുതലായിട്ട് അപ്പോൾ ഇവിടെ ഫുഡ് എത്തുന്നില്ല എന്നുള്ള ന്യൂസ് വാർത്ത അവിടെ മംഗലാപുരം സ്റ്റേഷനിൽ നമ്മുടെ CI ബഹുമാനപ്പെട്ട CI PB വിനോദ് കുമാർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും മംഗലാപുരം സിവിൽ പോലീസ് ഓഫീസറായ ശ്രീ അപ്പു നമ്മളെ കണിയാപുരം DYFI യൂണിറ്റുമായി ബന്ധപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളവിടെ സഹായം എത്തിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളവിടെ സഹായം എത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മംഗലാപുരം പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇതിന് മുന്നേയും ഇതേപോലുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും തുടർന്നും അങ്ങോട്ട് ഇതേപോലത്തെ മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. അതേപോലെ വളരെയധികം കണിയാപുരം DYFI യൂണിറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ അതോടൊപ്പം തന്നെ ഇനി എന്താവശ്യം ഇതുപോലുള്ള എന്ത് സന്നദ്ധ സേവനത്തിനും നമ്മൾ എപ്പോഴും ഏത് നിമിഷവും എപ്പോഴും തയ്യാറാണ് എന്ന് നമ്മൾ അറിയിക്കുകയും ചെയ്യും. നന്ദി. ഈ വിഷയം ഒരു മാതൃകാ പ്രവർത്തനമാണ്. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും ഒരു പക്ഷേ അവരുടെ സ്റ്റേഷൻ പരിധിയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കാം, ഇടപെടൽ നടത്താം. നമ്മുടെ സമൂഹത്തിൽ തന്നെ നിരവധി ഉദാഹരണങ്ങൾ ഇത്തരത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ചിലർ വീട് വെച്ച് നൽകുന്നത്, സാമ്പത്തികമായി സഹായിക്കുന്ന ഉദാഹരണങ്ങൾ. അപ്പോൾ നന്മ പറ്റാത്ത ഹൃദയങ്ങൾ ഈ സമൂഹത്തിനുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കണം. അത് ഓരോരുത്തരുടെ മനോഭാവത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ചിലർ ഇതിനെ ഒരു രണ്ട് ചാക്ക് അരിയല്ലേ വാങ്ങിച്ചു കൊടുത്ത, അല്ലെങ്കിൽ മൂന്ന് ചാക്ക് അരിയല്ലേ വാങ്ങിച്ചു കൊടുത്ത എന്ന മനോഭാവത്തിൽ തള്ളിക്കളയുമായിരിക്കും. പക്ഷേ അത് ചെയ്യണമെന്ന് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന ബോധമാണ് ഒരു വ്യക്തിയെ അയാളുടെ പ്രവൃത്തിയിൽ വേറിട്ട് നിർത്തുന്നത്. അത്തരമൊരു പ്രവൃത്തി തന്നെയാണ് മംഗലാപുരം CA ആയ വിനോദ് കുമാർ സാറും ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഇത്തരം ഒരു വറുതിക്കാലത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് കണ്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നിറഞ്ഞ് അഭിനന്ദിക്കുക തന്നെയാണ് വേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ജനങ്ങൾക്ക് എത്തിപ്പെട്ടാൽ ജനമൈത്രി എന്ന പോലീസിലെ പുതിയ സംവിധാനം വലിയ കാലതാമസമില്ലാതെ സമൂഹത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, ചില കോണുകളിലെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതെല്ലാം തീർത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പോലീസ് എന്ന അഡ്രസ് അവർക്ക് വന്നു ചേരും. എന്തായാലും ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തിയ വിനോദ് കുമാർ സാറിനെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്.